എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ടർഫിന് വെളിയിലോട്ടോ വെളിയിലോട്ടോ ടർഫിന് മെയിൻ 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 എവിടെയൊക്കെടാ പൊളന്നോണ്ട് പോണ വല്ലാരും ഗ്യാങ്ങിൽ ഇല്ലാത്തവർക്ക് ടർഫിൽ നിൽക്കാൻ പറ്റില്ലല്ലോടാ. ഗ്യാങ്ങിൽ ഇല്ലാത്തവർക്ക് ടർഫിൽ നിൽക്കാം, പക്ഷെ ബോബോയ് ഇന്നോട്ട് ടി വിയിലാണല്ലോ, അതുകൊണ്ട് ടർഫിൽ നിൽക്കാം. വെൽക്കം ടു ടി വി ബോബോയ്. വെറും ബോബോയ് അല്ല, ഇന്നോട്ട് ടി വി ബോബോയ്. പിന്നെ അല്ല, ഏതാ ബോബോയ് റേഞ്ച്? അപ്പം വെൽക്കം ടു ടി വി. ഇനി തൊട്ട് ടി വിയുടെ പ്ലെയർ ആയിരിക്കും. അപ്പൊ ഞങ്ങക്ക് എന്താ പറയാ, നിന്നെ നിന്റെ ഒരു കാര്യത്തിൽ ഞങ്ങക്ക് ഒരു ഇതേ ഉള്ള ഗൺ പവറിന്റെ കാര്യത്തിൽ മാത്രമുള്ള ഞങ്ങൾക്ക് ഒരു സംശയം. അത് ഇന്ന് ഞങ്ങൾക്ക് എന്തായാലും കൺഫേമേഷൻ, കാരണം ഇവൻ താഴെ നിന്ന് അത്രയും ഡേറ്റ കളക്ട് ചെയ്തിട്ടാണ് നമുക്ക് അവിടെ ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റിയത്. നിങ്ങളാരും നാളെ വീഡിയോ കാണും, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതെ, ഇവൻ താഴെ അത്രയും ക്ലിയർ ചെയ്ത് തന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു സക്സസ്ഫുള്ളി ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. അപ്പൊ നാളെ തൊട്ട് ടർഫ് കയറി ഗ്രൈൻഡ് ചെയ്യാം. ഒരു അഞ്ച് കോടി റോൾ ഇപ്പൊ തരും. ഗവൺമെന്റ് സംസാരിച്ചാൽ മതി, റോൾ ഇപ്പൊ തന്നെ തരും. സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ തരും. എന്നോട്ട് ഗ്രൈൻഡ് ചെയ്ത് തുടങ്ങിക്കോ എല്ലാരും. ഞാനപ്പോ ഒരു ഒഫീഷ്യൽ ആയിട്ട് അങ്ങ് ഇടാൻ പോവാണേ. എന്ത് കോപ്പി അടി എന്ന് കേട്ടിട്ടുണ്ടോ? കോപ്പി അടി നമുക്ക് വീടിക്കടാ. വട 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 തൂക്കട മുകളിലോട്ട് വീടിക്കട. ചന്ദ്രൻ എവിടെ? ചന്ദ്രൻ ഹലോ ഹലോ അണ്ണാ, മിന്നി എവിടെ അണ്ണാ? മിന്നി ഞാൻ ടർഫിലുണ്ട്. മിന്നി വാ, ഇങ്ങോട്ട് വാ. ഏത് ടർഫില്? ടി വി ടർഫില? ആ ടി വി ടർഫില്. ഞാൻ ലൊക്കേഷൻ അയച്ചുതരാം മിന്നി. ഓക്കെ ഓക്കെ. നമ്മളെ നമ്മളെ നമ്മൾ എത്ര പേരുണ്ട് കറക്റ്റ് ഇപ്പൊ ടി വിയില്? 12 പേരല്ലേ? 12 അല്ലേ ഗ്യാങ് ലിമിറ്റ്? ഹലോ വാസു അണ്ണാ. മിന്നി ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. ഓ ദാ വന്നോണ്ടിരിക്ക. ഓക്കെ ഓക്കെ, വരും വരും വരും. അണ്ണാ ഞാൻ ഇപ്പൊ കണ്ടില്ല. എടാ എനിക്ക് ഒരുത്ത നമ്മളെ ഇങ്ങോട്ട് വന്ന് കുരുത്ത് വന്നിട്ടുണ്ട്. വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം. വൈകുന്നേരം നിന്റെ അടുത്ത് പറയണല്ല. ഇവനെ ഈയിടെയായിട്ട് ഇവന്റെ അടുത്ത് ഇവന്റെ അടുത്ത് ഇവന്റെ അടുത്ത് ഈയിടെയായിട്ട് ഞാൻ കുറച്ച് കണ്ണാപ്പി നിന്റെ അടുത്ത് മണിയെടുത്തോളാം ഞാൻ പറഞ്ഞില്ലേ? എടുത്തോടാ, തല്ലെടുക്ക. അവന്റെ ഒരു മണിയും ചുണ്ണാമണിയും. അയ്യോ നടക്കുന്നു, സ്ലോ മോഷനെ
അവന്റെ മൈൻഡ് ചെയ്യണം മൈൻഡ് ചെയ്യണം വരില്ല വരില്ല മൈൻഡ് ചെയ്യണം അതെ അതെ മൈൻഡ് ചെയ്യണം ആരും മൈൻഡ് ചെയ്യണം ആരും വേണ്ട ഇവിടെ ഇവിടെ ഇങ്ങോട്ട് തിരിഞ്ഞേ ഇങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് എവിടെ 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 ആരും പോകുന്നു നോക്കി എവിടെ പോകുന്നു ബോബായി പറ ലവന്മാരെന്നെ വിളിക്കണോ എന്റെ കണ്ണാപ്പി നീ ഒന്ന് വെളിയിലോട്ട് വാ അങ്ങനെ നടക്കുള്ളൂ കേട്ടോ നീ ഒന്ന് മിണ്ടായിരിക്കൂടാ ഞാൻ ഒരു കാര്യം സംസാരിക്കട്ടടാ കൈലി എടുത്തോണ്ട് എന്നെ പിച്ച എടുപ്പിക്കണ വന്നേ 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 എല്ലാരും വന്നേ എല്ലാരും വന്നേ എല്ലാരും വന്നേ അപ്പം ഒരു കാര്യം ഇവിടെ ഫൈനൽ ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് സോ ദിസ് ഈസ് മെന്നി ഇന്നോട്ട് ടി വി മെന്നി സോ മണവാളന് പി സിയുടെ സീൻ കൊണ്ടും ഇതുകൊണ്ടും മെന്നി മെന്നി ഒരു അതായത് നമ്മൾ 12 മെമ്പേഴ്സ് ഗ്യാങ് മെമ്പേഴ്സ് ആയിട്ട് കാണത്തുള്ളൂ മണവാളൻ തിരിച്ച് വരുമ്പോഴേ നമ്മൾ ടാഗ് മാറ്റി അപ്പോ മണവാളൻ നമുക്ക് ആക്ച്വലി ഇതിനകത്ത് എന്ത് ഇല്ല എം എസ് ഐഡിന്റെ കാര്യം ആണോ ആദ്യം ആദ്യം ഞാൻ പറയാം ആദ്യം പറയാം അതൊരു അത് പറഞ്ഞിട്ടുണ്ട് അത് ആക്ച്വലി ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാ മാളക്കുട്ടി അടുത്ത് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട് സോ മെന്നി മെന്നി ആയിരിക്കും നമ്മുടെ എന്താ പറയാ ഇതിനകത്ത് ഇത് 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 വേറെ വേറൊരു കാര്യം പറയാം ഇത് ഇത് ടി വിയുടെ ഫൈനൽ റിക്രൂട്ട്മെന്റ് ആണ് ഇനി ഇനി റിക്രൂട്ട്മെന്റ്സ് ഇല്ല ഇനി ഗ്യാങ് സ്ലോട്ട് ഇല്ലാത്തതുകൊണ്ട് റിക്രൂട്ട്മെന്റ് ഇല്ല സോ നമുക്ക് മോസ്റ്റ്ലി ഒരു കാര്യം പറയാനാണെങ്കിൽ സിറ്റുവേഷൻ ഹാൻഡിലിങ്ങും എല്ലാ ഒരു ടീമാകുമ്പോൾ എല്ലാ സൈഡും അതിന്റെ ശരിയാക്കണം സോ അപ്പം ഗൺ പവർ സെക്ഷനിൽ കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ പുതിയ രണ്ട് റിക്രൂട്ട്മെന്റ്സ് ഇപ്പൊ എടുത്തു പറയണോ അതിപ്പോ എടുത്തു പറയണോ ഞാൻ മെന്നി ഹലോ മെന്നി അപ്പൊ വെൽക്കം ടു ടി വി താങ്ക് യു അസണ്ണ അപ്പൊ ഇനി തൊട്ട് ടർഫും കാര്യങ്ങളൊക്കെ പൊളിക്കാം കുറച്ച് പ്രാക്ടീസ് ചെയ്യണം ഇതാണ് നമ്മുടെ ടർഫ് ഓക്കെ രണ്ട് ടർഫ് ഉണ്ട് നമുക്ക് രണ്ട് ടർഫിലും ഗ്രൈൻഡ് ചെയ്യണം അപ്പം നമ്മുടെ ടി വി ഫാമിലി എന്ന് പറയുന്നത് 13 മെമ്പേഴ്സ് ഫാമിലിയാണ് ഫിക്സഡ് ഫാമിലി അതെ ഓർത്ത് വെച്ചിട്ടുണ്ട് അതെ ഓർത്ത് വെച്ചിട്ടുണ്ട് മെന്നി 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 അടുത്ത 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 ടർഫ് പറഞ്ഞ ഒരു അവസരം തരാം ഓക്കെ ടോട്ടൽ 13 മെമ്പേഴ്സ് നമ്മള് നമ്മള് ടോട്ടൽ 13 മെമ്പേഴ്സ് ടി വി അതിൽ 12 മെമ്പേഴ്സ് ആയിരിക്കും ആക്റ്റീവ് ഒരാൾ ആക്റ്റീവ് അല്ല അതിന്റെ കൂടുതൽ സിറ്റുവേഷനിൽ 10 മെമ്പേഴ്സ് മാത്രമേ ഇടപെടാൻ പാടത്തുള്ളൂ ഇടപാടുള്ളൂ ഓക്കെ അപ്പം സ്റ്റിൽ അല്ല ഇന്ന് വരെ നമുക്ക് ഗൺ പവർ ഇച്ചിരി വീക്കാണെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ ഇന്ന് നമ്മുടെ ഗൺ പവർ എന്തോ നമ്മൾ ലാസ്റ്റ് 5 മിനിറ്റ് കാണിച്ചു കൊടുത്തായിരുന്നു എല്ലാവർക്കും അപ്പൊ ഇനി ഗൺ പവറിന്റെ കാര്യത്തിലും നമ്മൾ കുറച്ച് കോൺസെൻട്രേറ്റ് ഒക്കെ ചെയ്യാൻ പോവാ സംസാരം മാത്രമല്ല കുറച്ച് ആക്ഷനും കൂടെ ആവാന്ന് വിചാരിച്ചു ഇനി അപ്പൊ മെന്നി ബോബോയി വെൽക്കം ടു ടി വി ഫാമിലി ഞങ്ങളെല്ലാരും ഒരു ഒരു ഫാമിലി പോലെയാണ് ഇവിടെ ആ ഒരു ഫാമിലിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു ഇന്നോട്ട് നിങ്ങളും ഞങ്ങളുടെ ഒരു പാർട്ടാണ് വെൽക്കം ടു ടി വി മെന്നി എടുത്തുകൂടാ പറയണേ ഞാൻ കുറച്ച് ഇതിലായിട്ടാ പറയണേ നിങ്ങളെ മെയിൻ എടുക്കാനുള്ള മെയിൻ ഉദ്ദേശം എന്റെ ഉദ്ദേശം എന്റെ ഗൺ പവർ കൂട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ടി വിയുടെ
സോ ആ ടർഫ് പോയാൽ ഞാൻ ഡിസപ്പോയിന്റഡ് ആവും. സോ ഉള്ള രണ്ട് ടഫും ഇനി ഡിഫെൻഡ് ചെയ്യാൻ വേണം, അടുത്ത ടഫ് എനിക്ക് കിട്ടാൻ വേണം. എടാ ബോബോ എന്തി ബോബോ മെന്നി എവിടെ മെന്നി എവിടെ ഹലോ മെന്നി എവിടെ ഞാൻ ഗ്യാങ് ഹൗസിൽ മെന്നി ബോബോയ് അറിയാലോ ഇതാണ് ഗ്യാങ് ഹൗസ്. ഓക്കെ നമുക്ക് നിങ്ങൾ കേറുന്നതിന് മുമ്പ് ഒരു ചെറിയ സത്യപ്രതിജ്ഞ ഉണ്ട്, അത് നമ്മുടെ അണ്ണുവിന്റെ മുമ്പിൽ വെച്ചായിരിക്കും. ഓക്കെ എനിക്ക് പടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തടി പടി പടി അയ്യോ സ്ഥലം മാറി ആ ബോബോയ്ക്ക് ഇതൊക്കെ അറിയാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ അണ്ണു, മാറിക്കട അവിടുന്ന് അണ്ണുന്റെ ഫോട്ടോ ശുദ്ധമാക്കാൻ. ഇതാണ് നമ്മുടെ ജോക്കി അണ്ണൻ. അപ്പൊ ജോക്കി അണ്ണനെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങളെ രണ്ടുപേരും ടി വിയിലോട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുവാണ്. എപ്പോ വന്നാലും ഏത് ടർഫ് വാറിന് പോയാലും ഗ്യാങ് വാറിന് പോയാലും നമ്മുടെ ജോക്കി അണ്ണനെ പ്രാർത്ഥിച്ചിട്ടേ പോകും. കണാബി മറിയേ അല്ലല്ല ഉടൽ എനിക്കോ ഊടൽ അണ്ണനക്ക് പറയണം. ഇനി നിന്റെ അടുത്ത് പ്രത്യേകിച്ച് പറയണോ? ഞാൻ പറയണോ? അല്ലേ എനിക്ക് ഇത്രയും പറയാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു. ഊടൽ അണ്ണനക്ക് എൻ ഉടൽ അണ്ണനക്ക് എൻ ഉയരണ്ണനക്ക് എൻ ഉയര അണ്ണനക്ക് വാക്കിങ് ഞാൻ കാതലിക്ക മാട്ടേ ഞാൻ കാതലിക്ക അണ്ണാ പറയടാ കാതലിക്ക മാട്ടേ കല്യാണം പണ്ണ മാട്ടേ ഞാൻ കല്യാണം പണ്ണ മാട്ടേ മിണ്ടാ ഒന്ന് പോയി അത് പോട്ടെ അത് പോട്ടെ അണ്ണൻ മേലെ അണ്ണൻ മേലെ സത്യം 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 പറ സത്യം 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 പിന്നെ ഒരു ഒരു കാര്യം കൂടെ ഞങ്ങളുടെ അണ്ണു എപ്പോഴും പറയാറുണ്ട് FRP ഞങ്ങൾക്ക് വെറും മൈരാണെന്ന്. അതൊന്ന് കേട്ട് ദയവ് ചെയ്തൊന്ന് ചെയ്യരുത്. FRP നമുക്ക് മൈരല്ല, എന്നും എന്നും സിറ്റി കളിക്കണം. മനസ്സിലായോ? FRP വരാൻ പാടില്ല. മനസ്സിലായല്ലോ? ഓക്കെ ഇങ്ങനെ സിഗരറ്റും പിടിച്ച് ഈ തഗ്ഗായിട്ട് ഡയലോഗ് ഒക്കെ അടിക്കുക. FRP വെറും മൈരാണ്. ഇംഗ്ലീഷ് പറഞ്ഞേ ഉള്ളു. ഉദുവൈക്ക് പറഞ്ഞ സാധനം ഇത് സരക്കണ്ണനും പറഞ്ഞിട്ടുണ്ടാ. ഏത് എല്ലാരും പറഞ്ഞുണ്ട്. ജോക്കിയും ഞങ്ങള് മൂന്നുപേര് വന്നപ്പോഴത്തേക്ക് നമ്മളാണ് ബാക്കിയുള്ളവരെ കൊണ്ടിട്ട് ചെയ്യിപ്പിച്ചത്. അതെ 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 വന്ന ഉടനെ ചോദ്യം അല്ലല്ല സംശയം ചോദിച്ചല്ലേ. സംശയല്ല ആദ്യമായിട്ട് അപ്പൊ അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇങ്ങോട്ട് സരക്കയും കൂടെ എനിക്ക് കാര്യം പറയണ്ട്. അമ്മേന്റെ ഒന്ന് തഗ് തുടങ്ങി കേട്ടോ. കഴിഞ്ഞപ്പോ പെണ്ണെന്ന് പറഞ്ഞോണ്ടെങ്കിൽ നിക്കുന്നു കേട്ടോ. പറഞ്ഞത് മനസ്സിലാക്കി കാണാട്ടോ. ഇനി വന്നേ ഡാ ഇനി വന്നേ ഇങ്ങ വന്നേ. ഈ ഗ്യാങ് ഹൗസിനകത്ത് ഒരു പെണ്ണിനെ പോലും കയറ്റാൻ പാടില്ല. മനസ്സിലായല്ലോ? ഗ്യാങ് ഹൗസിലെ പെണ്ണുങ്ങളെ എല്ലാം കണ്ടു കഴിഞ്ഞാ അതിന്റെ ഒക്കെ കൂടെ അന്ന് ഇതിന്റെ അതിന്റെ പേരിട്ട് മാത്രമാണ്. ആ മിന്നി നാളെ കാണാം നാളെ കാണാം നാളെ കാണാം മിന്നി. ഇതാണ് ഒഫീഷ്യൽ കോസ്റ്റ്യൂം. ഇതോ അടുത്ത കണ്ണ അടുത്ത കണ്ണാപ്പി വേണ്ട, വേറെ ഏതെങ്കിലും നല്ല നല്ലതിട്ടോ. ഓക്കെ ഓക്കെ ആ ഓക്കെ.
ഗൈസ്, മെന്നിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇന്ന് എം എസ് സൈഡിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അവൻ എം എസ് സൈഡിൽ പോയി കയറേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ റിപ്ലൈ കൊടുത്തത് കാണാഞ്ഞിട്ടാണ് കേട്ടോ. ഞാൻ നെറ്റ് വൈഫൈ നിന്ന് സ്വിച്ച് ചെയ്തിട്ട് ഇതിനകത്തോട് വോയിസ് മെസ്സേജ് അയച്ചിട്ട് സെൻഡ് ആയില്ല, റീട്രയിൽ കിടന്ന്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞില്ല. അപ്പോൾ അവൻ അവർ വന്ന് ചോദിച്ചപ്പോൾ വിചാരിച്ച് എങ്ങനെയാണ് ഇവിടെ ഇല്ലായിരിക്കും ബോബോയെ എടുത്തതെന്ന് വിചാരിച്ച് അവൻ അവരോട് ഓക്കെ പറഞ്ഞതാണ്. പക്ഷെ ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചിരുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എന്താ എം എസ് ഐ ടിയിൽ ഒരു കൺഫ്യൂഷൻ വന്നത്. അത് ഞാൻ മാളുകുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മാളുകുട്ടിക്ക് മനസ്സിലാവും. നമ്മൾ പിന്നെ ഇനി ഇത് വേറെ ആൾക്കാരെ ആരും ആഡ് ചെയ്യുന്നില്ല. സോ ഇനിയുള്ള നമ്മുടെ എൻ്റെ ഒരു മെയിൻ കീ, അതായത് ടി വി എന്ന് പറയുന്ന ഒരു ഗ്യാങ്ങിൽ ഇതിൻ്റെ മെയിൻ കീ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ടർഫാറിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇതിലോ വാർ വരുമ്പോൾ എൻ്റെ മെയിൻ കീ ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നാല് കീ പ്ലെയേഴ്സാണ് ബുള്ളറ്റ്, കീരി, എന്താ പറയുക, ബോബോയ്, മെന്നി. മെന്നി നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റും ചെയ്യും, കമ്മ്യൂണിക്കേഷൻ ആർ പി ഉണ്ട്. ബോബോയ്ക്ക് നല്ല രീതിയിൽ മാപ്പ് നോളജും, അവൻ ഒരുപാട് ഇതിനകത്ത് സെർവേഴ്സിലൊക്കെ അഡ്മിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നല്ലതായിട്ട് മാപ്പ് നോളജ് ഉണ്ട്, ആർ പി സിറ്റുവേഷനെ പറ്റി നല്ല വിവരമുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇതിലാണ് മെന്നി നന്നായിട്ട് സംസാരിക്കുകയും രണ്ടുപേരും നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും. ഇതും ചെയ്യും, അതിൻ്റെ ബേസിസിലാണ് അവരെ രണ്ടുപേരും ടി വിയിൽ എടുത്തേക്കുന്നത്. Ha 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 ha